ഹായ്, ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട്, അതായത് ഡ്രൈവിംഗ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാർ ഒരുപാട് അറിയാത്ത ആളുണ്ടാവും, അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഡ്രൈവിംഗ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക, സ്കില്ല് എങ്ങനെ ഉള്ള സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ചെറിയൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വണ്ടിൻ്റെ ഒരു വിഡ്ത്ത്, ലെങ്ത്ത്, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏകദേശം നമ്മൾ വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ വണ്ടിൻ്റെ ഈ ലെങ്ത്ത്, അതായത് ഏകദേശം എത്ര ഉണ്ട് നമ്മൾ ഇരുന്നാൽ, ഏകദേശം നമുക്കൊരു മൈൻഡിൽ വേണോ വണ്ടി ഈ ഒരു ഇത്ര ഒരു ലെങ്ത്ത് ഉണ്ട്, ഇത്ര ഒരു വിഡ്ത്ത് ഉണ്ട്, അത് നമ്മൾ ഏകദേശം ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെയാണ് നമ്മൾ ഡ്രൈവിങ്ങിലേക്ക് പോകേണ്ടത്. അപ്പോൾ വണ്ടി ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട്, വിഡ്ത്ത് ഉണ്ട്. ചില സ്വിഫ്റ്റ് ഒക്കെ ആകുമ്പോൾ പോയി സ്വിഫ്റ്റ് ഒക്കെ ഏകദേശം ഒരുപാട് വിഡ്ത്തും കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് എടുത്ത് പോകാം. അപ്പോൾ ഇതുപോലെ സെഡാൻ വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, തിരിക്കാൻ കുത്തി തിരിക്കാൻ അങ്ങനത്തെ ഇതിനൊക്കെ നമ്മൾ കറക്റ്റ് നമ്മളെ വണ്ടിൻ്റെ എത്ര എന്താ പറയുക, ലെങ്ത്ത് എത്ര ഉണ്ട്, വിഡ്ത്ത് എത്ര ഉണ്ട്, അത് നമ്മൾ ഏകദേശം ഒരു മൈൻഡിൽ കാണണം എത്ര ഉണ്ട്. അങ്ങനെ ഒക്കെ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ മെയിൻ ഇതിലേക്ക് പോവുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി സീറ്റിൽ കയറി ഇരിക്കുകയും നമ്മളെന്താ നമ്മളെ കംഫേർട്ടിനനുസരിച്ച്, അപ്പോൾ അതായത് ഡ്രൈവറെ കംഫേർട്ടിനനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സീറ്റാണെങ്കിൽ ഇതുപോലെ ഇതാ അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കംഫേർട്ട്. അതേപോലെ അതുപോലെ തന്നെ നമ്മളെ ഇതാ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് നമ്മൾ ഇതാ ടിൽറ്റായിരിക്കും, ചിലത് ജസ്റ്റ് ഒന്ന് പൊന്തിക്കാനും താത്താനൊക്കെ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കംഫേർട്ട് ഏതാണോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് ആണെങ്കിലും സീറ്റാണ് സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ സീറ്റ് ബെൽറ്റ്, അത് ഫസ്റ്റ് ഇടുക. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതാ നമ്മളെ ക്ലച്ച് വരുന്നതാ ലെഫ്റ്റ് സൈഡിൽ, ഇതാണ് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ആക്സിലേറ്റർ. ഈ മൂന്ന് കാര്യമാണ് മെയിനായിട്ട് നമ്മൾ വണ്ടി ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ വണ്ടി ന്യൂട്രൽ, വണ്ടി ന്യൂട്രലാണെങ്കിൽ പിന്നെ ക്ലച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ന്യൂട്രലല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലച്ച് ഹെഡിങ്ങായി ന്യൂട്രലാക്കി ഇടുക. വണ്ടി ന്യൂട്രലാക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്യേണ്ട, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലച്ച് ചേട്ടി, ഇപ്പം ഗിയറിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് കെട്ടണം, ഗിയറിലല്ലെങ്കിൽ ക്ലച്ച് കെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ക്ലച്ച് കെട്ടി ജസ്റ്റ് ന്യൂട്രലാക്കിയതിന് ശേഷം നമ്മൾ വണ്ടി ജസ്റ്റ് ഓൺ ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിങ്ങിലാണുള്ളത് വണ്ടി. ഇപ്പോൾ ഇതാ നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷും കോളിംഗ് കാര്യം ഇതൊക്കെ ഓൺ ആയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. ഇതിപ്പോൾ സിഗ്നൽ, ഇതൊക്കെ ഹാൻഡ് ബ്രേക്കിൻ്റെതാണ്. ഇത് ഡോറ് ഒന്ന് നമ്മളിതാ ഓപ്പൺ ചെയ്തിട്ടതിനെ കൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കത്തിക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ വണ്ടി ഹാൻഡ് ബ്രേക്ക്, അതായത് ഹാൻഡ് ബ്രേക്ക് താത്തുക. ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് താത്തുക, ഹാൻഡ് ബ്രേക്ക് താത്തുന്ന ടൈമിന് നമ്മളെ കാല് ബ്രേക്കിലുണ്ടാവണം, അതായത് കാല് നമ്മളെ ബ്രേക്കിലുണ്ടാവും. അല്ലെങ്കിൽ വണ്ടി നമ്മൾ ചെറിയൊരു കയറ്റം എന്തെങ്കിലും ആണെങ്കിൽ അത് വണ്ടി ബ്രേക്ക് ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്കിന് താത്തുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മളെ ബ്രേക്കിൻ്റെ മുകളിലായിരിക്കണം കാലുണ്ടാകേണ്ടത്. അതിന് ശേഷം അടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലിടുക, ഫസ്റ്റിലിടുക അതായത് ഗിയർ ഇടുന്നത്, അതായത് ഫുള്ള് ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം മാത്രം അതായത് ഗിയർ ഇതാ ഫസ്റ്റ്, ഫസ്റ്റിലേക്ക് ഗിയർ ഇടുക, അതായത് ഫുള്ള് പ്രസ് ചെയ്യണം. അല്ലാണ്ട് പകുതി പ്രസ് ചെയ്തിടുന്ന ആൾക്കാരുണ്ട്, അതിപ്പോൾ വണ്ടിക്കും കംപ്ലൈൻ്റ് ആണ്. നമ്മളെ യൂസ് ചെയ്യുന്ന നമുക്ക് അത്ര എന്താ പറയുക ഫുള്ളായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫുള്ള് അതായത് നമ്മളെ മാക്സിമം പ്രസ് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റിലിട്ട് വണ്ടി മുന്നോട്ട് ഇടുക. അപ്പം ഡോറ് അതിൻ്റെ മുമ്പ് ഡോർ അടിക്കുക, ഡോറടിച്ച് ഡോറൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം ഇതാ പതുക്ക, അതായത് ബ്രേക്കിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ അങ്ങനെ കാലെടുക്കുക. നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ പതുക്കെ അങ്ങനെ കാലെടുത്ത് അതേപോലെ ക്ലച്ചു ജസ്റ്റ് നോക്കിയാൽ പതുക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എക്സിലേറ്റർ അങ്ങനെ കൊടുക്കേണ്ട. ഓൾമോ അധിക വണ്ടി ക്ലച്ച് ഇങ്ങനെ വഹിക്കുന്നതനുസരിച്ച് വണ്ടി ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ആയിക്കോളും, എക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടി വിടരുത്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, അങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിവേഴ്സ് ആണെങ്കിൽ ഇതാ ഫുള്ള് അതായത് നമ്മളെ തൈസിൻ്റെ ഈ ഭാഗത്തേക്ക് ഫുള്ള് അടുപ്പിച്ചതിന് ശേഷം ഓക്കെ ഒരു സൗണ്ട് ഉണ്ടാകാതെ അപ്പോൾ റിവേഴ്സ് ഗിയറിൽ വീണിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സ് വീണ ശേഷം ഇതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് നോക്കിയാൽ ഇതാ ഇപ്പോൾ കറക്റ്റ് ആണ്. അത് ഈ ഒരു ഇതാകുമ്പോൾ അതായത് ഫുൾ ഓടിയാണെങ്കിൽ മൂന്ന് ഓടിയലുണ്ട്, ജീപ്പൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ഫുൾ ഓടിക്കേണ്ടത്. ഇതിപ്പോൾ പവർ സ്റ്റിയറിംഗ് ആണല്ലോ അപ്പോൾ മൊത്തം വരുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മൂന്ന് ഓടിയലിന് ഫുൾ ഓടിയും. അപ്പോൾ അതിങ്ങനെ ആക്കിയതാ, ഇതിപ്പോൾ വണ്ടിൻ്റെ ടയർ നേരാണ് നമുക്ക് ഏകദേശം. പിന്നെ അതുപോലെ വണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ പതുക്കെ അതാ ഈ ഒരു സൈഡൊക്കെ നോക്കിയതിന് ശേഷം മിറർ എന്തായാലും മസ്റ്റായിട്ട് അധികം ആൾക്കാർ യൂസ് ചെയ്യാൻ എടുക്കുക. മിറർ സൈഡ് മിറർ ഇതാ മെയിനുള്ള ഈ മിറർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്.
എപ്പോഴും കണ്ണ് എപ്പോഴും ഈ ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്കും വേണം, അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് പോവുകയാണെങ്കിൽ തന്നെ നമ്മളെ വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ ഒരു മിററിലാണ് മെയിനായിട്ട് നമ്മൾ ഒരു ഡ്രൈവർ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുക, പതുക്കെ അങ്ങനെ മിററിൽ നോക്കുക, ഒക്കെ മിററിൽ ഇങ്ങനെ നോക്കി ജസ്റ്റ് പതുക്കെ അങ്ങനെ റിവേഴ്സ് എടുക്കുക. അപ്പോൾ ഇത്രയാണ് റിവേഴ്സ്, ഈ ഒരു ഇത്രയും കാര്യങ്ങൾ. ബാക്കി എന്ന് വെച്ചാൽ നമ്മൾ അതിന് ശേഷം ഉള്ളത് പിന്നെ മെയിൻ അതായത് കയറ്റം കയറുമ്പോൾ, അതുപോലെ തന്നെ കയറ്റത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ വണ്ടി നമ്മളെ വണ്ടി ഓഫായി പോയാൽ, ഇപ്പോൾ കയറ്റത്തിൻ്റെ മുകളിൽ ഇപ്പോൾ വണ്ടി ഓഫാണ്, ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഓഫായി, കയറ്റത്തിൻ്റെ മുകളിൽ ഓഫായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ആദ്യം ഇടുക. ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് അവിടെ വണ്ടി വെക്കുക. ഹാൻഡ് ബ്രേക്ക് താത്തി നമ്മളെന്താ ബ്രേക്കിൻ്റെ മുകളിൽ ചവിട്ടി പിടിച്ച് ഹാൻഡ് ബ്രേക്ക് താത്തി, ഫസ്റ്റ് ഇതാ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇട്ടിട്ട് അതായത് ആക്സിലേറ്റർ അത്യാവശ്യം, അതായത് ക്ലച്ച് ഇങ്ങനെ ഒഴിയുന്ന സമയത്ത് തന്നെ ആക്സിലേറ്റർ അത്യാവശ്യം റൈസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ ബേക്ക് അങ്ങ് ഒഴിഞ്ഞു പോകാണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റും. അതായത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബേക്ക് ഒഴിഞ്ഞു പോകും, ബേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനെ കൊണ്ട് എന്ത് ചെയ്യണം, അത് അതിപ്പോൾ ഉണ്ടല്ലോ ഒഴിഞ്ഞു പോകുന്നത് ക്ലച്ച് എന്താ ബ്രേക്കിൻ്റെ മുകളിൽ കാലെടുത്തതിനെ കൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ബേക്കോട്ട്, ചെറിയൊരു കയറ്റേ ഉള്ളൂ, ഇത് ചെറിയൊരു ഇതേ ഉള്ളൂ, ഇതിപ്പോൾ കയറ്റാന്ന് പറയാനില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് താത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്താക്കുക, ഒരുപാട് റേസ് കൊടുക്കരുത്, ഒരു ഇതിൽ ക്ലച്ച് ഇങ്ങനെ ക്ലച്ചുമ്പോൾ താങ്ങി നിർത്തുക എന്നറിയാം, ക്ലച്ചുമ്പോൾ താങ്ങി നിർത്തിയിട്ട് ഒരൊറ്റ എക്സലേറ്റർ കുറച്ചാൾ റേസായിട്ട് കൊടുത്താൽ വണ്ടി മൂവ് ആവും, അതായത് ബേക്ക് ഇറങ്ങാണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്തെടുക്കാം. നമ്മളൊന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് ഇറക്കിയിട്ട് നോക്കുക, ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ ഇപ്പോൾ ഇവിടാനുള്ളത്, അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ താത്തിയിട്ടാളെ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ച് പതുക്കെ ഒഴിക്കുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താത്തിയതിന് ശേഷം ബ്രേക്കിൻ്റെ മുകളിൽ നമ്മൾ എന്തായാലും കാല് വെക്കണം, ബ്രേക്കിൻ്റെ കാല് വെച്ച് പിന്നെ ബെൽ പതുക്കെ നമ്മൾ ക്ലച്ച് ഒഴിച്ചു കൊടുക്കുക. ക്ലച്ച് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ തിരിക്കുക, നമ്മൾ അങ്ങനെ ചെറിയൊരു ഇറക്കത്തിലുള്ളത് നമ്മൾ അങ്ങനെ പതുക്കെ റിവേഴ്സ് പോയി. അപ്പോൾ അത് കാര്യമായിട്ട് നമ്മൾ രണ്ട് സൈഡ് മിററും നോക്കണം, കാര്യമായിട്ട് ഈ സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റ് നോക്കിയാൽ നമുക്ക് എങ്ങനെ കറക്റ്റ് നോക്കുക. അതുപോലെ ഈ മിററും ക്യാമറ ഇല്ലാത്ത റിവേഴ്സ് ക്യാമറ ഇല്ലാത്തതിലാണ് നമ്മൾ പറയുന്നത് ഈ മിറർ നോക്കണം, അല്ലെങ്കിൽ ഈ റിവേഴ്സ് ക്യാമറയിൽ നോക്കിയാലും മതി. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ റിവേഴ്സ് എടുത്ത് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് അതായത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെ ടൈസിനോട് ചേർത്തിട്ട് ഫസ്റ്റ് ഇടുക. ഓക്കെ, അതിന് ശേഷം ഫുൾ ഇങ്ങോട്ട് ഓടിച്ച് മൂന്ന് നാലോടി ഓടിച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ ക്ലച്ച് ഒഴിച്ച് അങ്ങനെ പോവുക പതുക്കെ പോയതിന് ശേഷം. പിന്നെ നമ്മൾ ആർ പി എം ഒരു രണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ വൺ ടു എയ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്, സീറോ ടു എയ്റ്റ്. ഇപ്പോൾ രണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് രണ്ട് കൈയെ അടുത്ത ഗിയർ അതായത് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഗിയർ. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും നമ്മൾ മൈലേജിൻ്റെ മൈലേജ് കൂടണമെങ്കിൽ നമ്മൾ നല്ല കറക്റ്റ് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് വണ്ടിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആർ പി എം നോക്കിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. അതായത് വൺ ടു ടു ത്രീ അതായത് ടു ത്രീൻ്റെ ഇടയിൽ 2.5 ആർ പി എം ഇതുണ്ട്, 1.02 അത് ജസ്റ്റ് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇത് ഇതാണ് വണ്ടിൻ്റെ സൈഡാക്കട്ടെ. ഓക്കെ, ഇതാണ് വണ്ടിൻ്റെ ആർ പി എം മീറ്റർ വരുന്നത്, ഇതാണ് വണ്ടിൻ്റെ ആർ പി എം മീറ്റർ. ഇതിൽ 0 to 8 ഉണ്ട്. അപ്പോൾ 0 to 8 നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണോ, ഗിയർ ഇട്ട് അത് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് തേർഡ് അങ്ങനെ 6 ഗിയർ വരെ വണ്ടി ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇടുന്ന ടൈമിന് അതായത് 2 3 അതായത് 2.5 ഇതിൽ 2.5 ത്രീൻ്റെ തായായിട്ട് വരുന്ന ടൈമിന് നമ്മൾ അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. എല്ലാ ഗിയറും ആ ഒരു ടൈമിൻ്റെ ആ ഒരു ഷെഡ്യൂളിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കറക്റ്റ് ഓടിക്കുകയാണെങ്കിൽ, ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റൂല, പക്ഷേങ്കിൽ ആ ഒരു ടൈമിന് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കറക്റ്റ് മൈലേജ് കിട്ടും. വണ്ടീൻ്റെ കമ്പനി പറയുന്ന ഏകദേശം ഓൾമോസ്റ്റ് ആ ഒരു മൈലേജ് നമുക്ക് എന്തായാലും കിട്ടേണ്ടതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ വണ്ടി ഓരോ ഷിഫ്റ്റ് ചെയ്താൽ അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യുക സെക്കൻഡിൽ, സെക്കൻഡ് ഇട്ട് അങ്ങനെ. അപ്പോൾ അത് പഠിക്കുന്ന ആൾക്കാർ എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ഗിയർ ഓരോ അങ്ങനെയല്ല, ഫസ്റ്റ് സെക്കൻഡിൽ കുറച്ച് നമ്മൾ വണ്ടിൻ്റെ വലിപ്പം അതുപോലെ തന്നെ ഇതാ ഇതിപ്പോൾ എത്ര ഉണ്ട് വണ്ടി, അതായത് റോഡ് റോഡിൽ ജസ്റ്റ് ഇതാ ഈ റോഡ് ഇപ്പം എങ്ങനെയാണ് ഉള്ളത്, റോഡ് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കയറ്റാണ്, ചെറിയൊരു വളവ്. അപ്പോൾ അത് റോഡിനനുസരിച്ച് നമ്മൾ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം. അതായത് റോഡ് ഇപ്പോൾ ഇതാ നല്ല കയറ്റാണ്, ഇപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു കയറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്നേ നമ്മൾ ഫസ്റ്റിലിട്ട്
അടെത്തുമ്പോ എന്താ ചെയ്യാന്നുള്ളതില്ല. അതിൽ എക്സലേറ്റർ കുറച്ചായിട്ട് കൊടുക്കുക നമ്മള്, അതായത് സെക്കൻഡിലാണെങ്കിൽ തന്നെ എക്സലേറ്റർ കുറച്ച് കൊടുത്ത് അങ്ങ് കയറി പോവുക. അല്ലാണ്ട് അവിടെ കുത്തി കുത്തി, അതായത് നമ്മള് സ്ലോയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് ഇതായിട്ട് നിന്നോ, ഷെഫ്ലൈൻ ചെയ്ത് നിന്ന് വണ്ടി നിന്നോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ സമയം ആ ഇത് വരുന്ന ടൈമിന് നമ്മൾ കുറച്ചുകൂടെ ആക്സിലറേറ്റർ അധികം കൊടുത്തിട്ട് അങ്ങ് പോവുക, പാസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ വണ്ടി നേരെ നോക്കി ഇങ്ങനെ, അതായത് റോഡ് എങ്ങനെയാണോ, റോഡ് ചെറിയൊരു ചെറിയൊരു വളവ് ചെറിയ ഇത് അങ്ങനെ അങ്ങനെ, അതായത് നമുക്ക് കറക്റ്റ് കാണാമല്ലോ, വ്യൂ ഉണ്ടാവില്ല നമുക്ക്, നേരെ വ്യൂ ഉള്ള സമയത്ത് വണ്ടി അതായത് റോഡ് എങ്ങനെ അതുപോലെ നമ്മൾ തിരിക്കുക. അത് കൊടും ഭയങ്കര വളവാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പം എന്താക്കുക, ഓണെല്ലാം അടിച്ച് കറക്റ്റ് അവിടെ ഭയങ്കര സ്ലോ ഡൗൺ ചെയ്യുക. അവിടെ എത്തുന്ന സമയത്ത് അത്രയും വളവൊക്കെ ആണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചവരാണെങ്കിലും എന്താ പറയുക, മാക്സിമം നമ്മൾ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഫസ്റ്റ് ആവും ആ രീതിയിൽ പതുക്കെ നമ്മൾ വണ്ടി എടുക്കുക വളവിലാണെങ്കിൽ. അതായത് മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ റോഡ് എങ്ങനെയാണ്, റോഡിൻ്റെ വളവ് തിരിവ് ആ ഇത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി ഇങ്ങനെ വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ വണ്ടിൻ്റെ വിഡ്ത്ത്, ലെങ്ത്ത്, അതായത് ഇത്ര ഉണ്ട് വണ്ടി, ഇത്ര ഉണ്ട് വീതി, അതായത് ബോണറ്റ് ആ ഭാഗം വരെ ഉണ്ട് എന്നുള്ളൊരു നമുക്കൊരു മൈൻഡിലൊരു ഏകദേശം ഒരു വലുപ്പം നമുക്ക് എല്ലാവർക്കും വേണം, എന്നാലേ നമുക്ക് ഏതൊരു വണ്ടിയാണെങ്കിൽ എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ കയറ്റം ഒന്ന് കയറ്റിച്ച് നോക്കാം. ഓക്കെ, കയറ്റം കറക്റ്റ് കയറ്റം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിപ്പോൾ സെക്കൻഡിലിട്ട്, സെക്കൻഡിലിട്ട് എക്സലേറ്റർ നല്ലോണം അവിടെ കൊടുക്കുക. നമ്മൾ പുതിയ പഠിക്കുന്നവരാണെങ്കിൽ, പഠിക്കാത്തവരാണെങ്കിൽ തേർഡിലൊക്കെ എടുത്ത് പോവുക, പഠിക്കുന്നവർ എക്സലേറ്റർ എടുത്താൽ ഈ സമയത്താ ഇവിടെ ഇതൊരു കയറ്റാം. ഇവിടെ ഇങ്ങനെ ഒരു വലിപ്പിച്ച് കളിക്കുക, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയി എന്ന് വെച്ചോ, ചെറിയൊരു കയറ്റാം ഇതാ, അത് ജെർക്കിംഗ് ഉണ്ട്, അപ്പോൾ വേഗം ക്ലച്ച് കയറ്റി ഇവിടെ നിർത്തി. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ നിന്ന് പോയി, ഒന്നും ചെയ്യാം, ഓഫായി പോയി വണ്ടി, കുത്തി കുത്തി ഓഫായി പോയി എന്ന് വെച്ചാൽ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റിൽ ഇങ്ങോട്ടാക്കുക ബ്രേക്ക് മക്കാല്, ഹാൻഡ് ബ്രേക്ക് പറ്റെങ്കിൽ വലിച്ചിടുക. എന്നിട്ട് എന്താക്കുക, ബ്രേക്കിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ടിട്ട് ക്ലച്ചും പ്രസ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് താത്തുക, ഫസ്റ്റിലിടുക. അപ്പോൾ ഒരു കയറ്റാണല്ലോ, ഫസ്റ്റിലിട്ടതിന് ശേഷം നമ്മൾ വല്ല ബ്രേക്കിൻ്റെ മുകളിൽ കഴുകുക, ബ്രേക്കിൻ്റെ മുകളിൽ കഴുകുമ്പോൾ വണ്ടി മൂവ് ആകുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കില്ലേ, വണ്ടി മൂവ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല്ല എന്താ പറയുക, ചെറുങ്ങനെ ഒരു മൂവ് എടുക്കുന്ന സമയത്ത് എക്സലേറ്റർ അവിടെ കൊടുക്കുക, അത്യാവശ്യം എക്സലേറ്റർ കൊടുക്കുക എടുത്ത്, അപ്പോൾ ഇതാ വണ്ടി സ്മൂത്തായിട്ട് എടുത്ത് പോകുന്നുണ്ടോ, ഇതാ വണ്ടി സ്മൂ, അത് കയ്യാ കയറ്റം ഏകദേശം അത് കയ്യാ നേരത്തെ നമ്മൾ സെക്കൻഡിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതാ അങ്ങനെ കയറ്റത്തുനിന്ന് നമ്മളിതാ കഴിഞ്ഞ് കയറ്റം കഴിഞ്ഞ് ഇനി ഇതൊരു ഇറക്കം ഇറക്കത്തിന് പിന്നെ എക്സലേറ്റർ കൊടുക്കണ്ടെന്നല്ലോ, ഒരു ഒരു ആ ഒരു ഒഴിക്കൽ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ബ്രേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു കാലിങ്ങനെ വെക്കുക, നല്ലൊരു ഇറക്കമാണെങ്കിൽ, ഇത് ഇവിടെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലൊരു ഇറക്കമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രേക്കിൻ്റെ മുകളിൽ ചെറുങ്ങനെ കാല് കൊടുത്തോണം പോവുക. പെട്ടെന്ന് എന്തൊരു വണ്ടി എന്തെങ്കിലും പാസ് ചെയ്ത് വന്നുവിട്ടാൽ നമുക്ക് ചവിട്ടാലോ, എന്ന് വെച്ചാൽ ആ രീതി പതുക്കെ ഭയങ്കരമുള്ള ഇറക്കമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ബ്രേക്കിൻ്റെ മുകളിൽ പതുക്കെ കാല് വെച്ചാൽ ആ ഒരു ഒഴിക്കൽ അങ്ങനെ പോയാൽ ഒരു ഒരിതുണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും നമ്മളിപ്പോൾ നിർത്തുന്ന സമയത്ത് വേറൊന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാവരും ശ്രദ്ധ, പിന്നെ ഒരു വരുത്തുന്ന ഒരു ഫോൾട്ടാണ്, നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ച് പ്രസ് ചെയ്യുക, ക്ലച്ച് ചവിട്ടിയിട്ടാണ് ബ്രേക്ക് ചവിട്ടുക. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നിർത്താൻ പോവുകയാണ്, ഇതാ ഫസ്റ്റിലിട്ട് നിർത്താൻ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാ ബ്രേക്ക് ഇങ്ങനെ കൊടുക്കുക. നല്ല സ്പീഡിലാണെങ്കിൽ ബ്രേക്കിൻ്റെ മുകളിൽ കാല് ഇങ്ങനെ വെച്ച് പക്ക സ്ലോ ആകുന്ന സമയത്ത് മാത്രം നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടുക, അല്ലാതെ ക്ലച്ച് ചവിട്ടിയതിന് ശേഷമല്ല ബ്രേക്ക് കിട്ടേണ്ടത്. ബ്രേക്ക്, അതായത് ബ്രേക്ക് എക്സലേറ്ററിൻ്റെ മുകളിൽ നിന്ന് കാലെടുക്കുക, അതിനുശേഷം ബ്രേക്ക് ഇങ്ങനെ ഒറ്റ പ്രസ് അല്ല, സഡൻ ബ്രേക്ക് ആയി പോവും അത്, അതല്ല, അത് എമർജൻസിയിൽ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്ല, ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് വരും, അഞ്ച് ഗിയറിലൊക്കെ ആണെങ്കിൽ പതുക്കെ ഒരൊറ്റ ചവിട്ട് ചവിട്ടാതെ പതുക്കെ ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ചവിട്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അത് ഒരു ചവിട്ട, അവരോട് ഇപ്പോൾ അധികം പഠിക്കാൻ ബ്രേക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു വെപ്രാളവും ഒരു എന്താ പറയുക ഒരു ടെൻഷനായിട്ട് ഒരൊറ്റ ചവിട്ടാ, അങ്ങനെയല്ല ബ്രേക്ക് ആണെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചവിട്ടരുത്. സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി പെട്ടെന്ന് നിൽക്കുമ്പോൾ വേറെ വണ്ടി വന്ന് ബ്രേക്കിൽ വന്ന് ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെ ചവിട്ടി പ്രസ് ചെയ്ത് ഇങ്ങനെ ഇതാക്കുക, പതുക്കെ ചവിട്ടി ഇങ്ങനെ ഇറക്കുക. അത് കഴിഞ്ഞിട്ട് വണ്ടി സ്ലോ നല്ലോണം സ്ലോ ആകുന്ന സമയത്ത് മാത്രം നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യുക. ഗിയർ അതായത് ഇപ്പോൾ ഫിഫ്ത്തിലാണെങ്കിൽ സ്പീഡ് ഫുള്ള് നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത്. അത് ഇതിപ്പോൾ അതാ ഫസ്റ്റ് ആണ് വരുന്നത്, ഒന്ന് സ്റ്റോക്ക്, ഇതിപ്പോൾ അതാ ഫസ്റ്റ് ഗിയർ. ഇപ്പോൾ ഇത് ഇങ്ങോട്ടാക്കിയാൽ ഇതാ സെക്കൻഡ്, അതേപോലെ ഇത് പിടിച്ച് തേർഡ്, പിന്നെ അതാ നേരെ ബാക്കോട്ട് ഫോർത്ത്. ഓക്കെ, പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ വന്ന് ഫിഫ്ത്ത്. അപ്പോൾ അധികം പഠിക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു ഫോർത്ത് വരെ ഓക്കെ മാക്സിമം പഠിച്ചേക്കുക. പിന്നെ അത് വെച്ച് നമ്മളത് ഐസിൻ്റെ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ച് റിവേഴ്സ് ക്യാമറ ഓണായി, റിവേഴ്സ് ഇത്രയാണ് ഇതാക്കേണ്ടത്. അതിപ്പോൾ അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഫിഫ്ത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഇതാ വണ്ടി ഇപ്പോൾ ഫിഫ്ത്തിലാണുള്ളത്, ഇപ്പോൾ ഫിഫ്ത്തിലാണുള്ളതെങ്കിൽ ഇപ്പോൾ നല്ല വണ്ടി ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന്, ഇപ്പോൾ ഒരു വണ്ടി നമ്മളെ ഫ്രണ്ടിലിങ്ങനെ ചവിട്ടുക, അപ്പോൾ പെട്ടെന്ന് ചവിട്ടുക നല്ല സഡൻ ബ്രേക്ക് അല്ല, ഒരു ഇതിൽ ചെറുങ്ങനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യണം. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഫസ്റ്റ് എന്താ പറയുക, ഫോർത്തിലേക്ക് ആക്കണമില്ല നമ്മൾ ഇതാക്കുക. അതെന്താ ചെയ്യുക, വേഗം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നോക്ക്, ഇതിപ്പോൾ ഫിഫ്ത്തിലാണുള്ളത്. ഫിഫ്ത്തിൽ നിന്ന് വെല്ലാം ഇങ്ങോട്ട് വെച്ച് ഞാൻ ആക്കിയിട്ട് തേർഡിലേക്ക് പോകും, ഡയറക്റ്റ് നമുക്ക് തേർഡിലേക്ക് പോകാം. അപ്പോൾ സ്ലോ ഡൗൺ ആവുകയും ചെയ്യും, ഒരു ജെർക്കിംഗ് ഇല്ലാതെ നമുക്ക് സ്ലോയിൽ പോവുകയും ചെയ്യാം. അതൊരു ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ് തേർഡിലേക്ക് ആക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വല്ല വണ്ടി അങ്ങനെ എടുത്ത് അങ്ങനെ പോവാം. അപ്പോൾ കാര്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ ഏകദേശം ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ പറയാത്തൊരു കാര്യം, നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതുപോലെ ഇൻഡിക്കേറ്റർ, അത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഡിക്കേറ്റർ നമ്മൾ എന്താണ്, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡ് ആക്കുക, വണ്ടി ഇപ്പോൾ സൈഡ് ആക്കുകയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ ഇടണം. ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ സ്ലോ ഡൗൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടി ഒതുക്കുക. ഒരു കാരണവശാലും ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോഴാണ് അധിക അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാകാൻ കാരണം ഇൻഡിക്കേറ്റർ ഇടാതെ എടുക്കുക. അതുപോലത്തെ ബ്രേക്ക് ലൈറ്റ്, വണ്ടി അധികം നമ്മൾ പക്ക ആയിരിക്കണം, ബ്രേക്ക് ലൈറ്റ് ഇല്ലായ്മ, ഇൻഡിക്കേറ്റർ ഇല്ലാത്ത അങ്ങനത്തെ വണ്ടിയൊക്കെ ഡ്രൈവിംഗ് പഠിക്കാനേ പാടില്ല. അങ്ങനത്തെ വണ്ടിയിലൊന്നും ഡ്രൈവിംഗ് പഠിക്കാനേ പാടില്ല. ഇൻഡിക്കേറ്ററും കാര്യങ്ങളും എല്ലാം പക്കായ വണ്ടിയിൽ മാത്രമേ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് സൈഡിലും, അതായത് മെയിൻ വണ്ടിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡ് ഗ്ലാസ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഇവിടെ ഫ്രണ്ടിൽ ഈ ഭാഗത്ത്, അതായത് എൽബോർഡ് ജസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ടും വെക്കണം. അതെന്ന് വെച്ചാൽ വേറെ വണ്ടിക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ ഡ്രൈവിംഗ് ജസ്റ്റ് പഠിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പഠിച്ച ആൾക്ക് അത് പഠിച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ, എയിം ആയിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു സിമ്പലാണ് അതിൻ്റെ അർത്ഥാക്കുന്നത്. അപ്പോൾ എൽബോർഡ് എന്തായാലും മസ്റ്റായിട്ട് ഒട്ടിക്കണം. അതുപോലെ പഠിപ്പിക്കുന്ന ആൾക്ക് പിന്നെ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ഹെവി വേണമെന്നാണ്, ഹെവി ലൈസൻസ് വേണം. പിന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവും ലൈസൻസ് ഉണ്ട് പക്ഷേങ്കിൽ ഓടിക്കാൻ പേടി, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണ് പിന്നെ പേടിക്കേണ്ട, ഒരാളും സൈഡിൽ ഇരുന്നെങ്ങാൻ കറക്റ്റ് എന്താ പറയുക, അത് സ്റ്റിയറിംഗ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഇതാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, വണ്ടി ആയിട്ട് എല്ലാവരും ഇറങ്ങട്ടെ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറഞ്ഞ മാതിരി, ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെങ്കിലോ വണ്ടി ഓടിക്കാൻ പേടി, റോഡ് മേലെ ഇറങ്ങുമ്പോൾ വണ്ടി കാണുമ്പോൾ പേടി, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വണ്ടി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ പിന്നെ നീന്തൽ പഠിക്കണമെങ്കിൽ കുളത്തിൽ ചാടാൻ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല, അതുപോലെയാണ് റോഡിലിറക്കാതെ വണ്ടി പഠിക്കാൻ ഒരിക്കലും കഴിയില്ല. ആദ്യം നമ്മൾ ഗ്രൗണ്ടിൽ വലിയ വലിയ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും കാര്യത്തിലൊക്കെ പോയി എന്താ പറയുക ഒരു ഇതാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചെറിയ ചെറിയ, ഇപ്പം ഞാൻ വന്ന റോഡ് പോലത്തെ എന്താ പറയുക ആളും തിരക്കൊന്നും ഇല്ലാത്ത ഒരു റോഡിൽ കാര്യത്തിലൊക്കെ വന്ന് പിന്നെ എന്താ ഡ്രൈവിങ് നല്ലോണം അത്യാവശ്യം അറിയുന്ന ഒരാളെയും കൂട്ടി പറ്റുന്ന ചെറിയ ചെറിയ കാറുകൾ ഫസ്റ്റ് തന്നെ നമ്മൾ, ഇതിപ്പോൾ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചിരുന്നത്, ഫസ്റ്റ് തന്നെ വലിയ വണ്ടികളൊക്കെ എടുത്ത് ബൊലേറോ അതുപോലത്തെ വലിയ വലിയ വണ്ടികളെടുത്ത് ഡ്രൈവിങ് പഠിക്കുക, പിന്നെ പഠിക്കണ്ടെന്നല്ല പറയുന്നത്, അതിലും ബെറ്റർ ചെറിയ ചെറിയ കാറുകൾ 800 പിന്നെ അതുപോലെ ചെറിയ ചെറിയ കാറിൽ പഠിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ചെറിയ വണ്ടിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വലുപ്പം കാര്യങ്ങളൊക്കെ, അതിപ്പോൾ സെഡാൻ ആകുമ്പോൾ ഒരുപാട് ലെങ്ത്ത് ഉണ്ട്, അതൊക്കെ ഫസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് അത്രയൊന്നും പിന്നെ നമുക്ക് എന്താ പറയുക അത് ഇത്രയും ഉണ്ടാവും എന്ന് അവർ വിചാരിക്കും, സംഭവം ഫ്രണ്ട് ഒരുപാട് ഉണ്ടാവും കൊണ്ടേ തട്ടു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ചെറിയ വണ്ടി എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് പിന്നെ പഠിച്ച് എയിമായതിന് ശേഷം പിന്നെ ചെറിയ വലിയ വണ്ടി വലിയ വണ്ടി ആയിട്ട് എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യാം, ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ ഞാൻ എന്തായാലും റീപ്ലൈ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ബൈ.